നമസ്കാരം. പാക് അധീന കശ്മീർ അതായത് POK യെ കുറിച്ച് ഈയിടെയായി ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് പണ്ട് മുതലേ തന്നെ കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന വാചകങ്ങൾക്കപ്പുറത്തേക്ക് POK തിരിച്ചു പിടിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ശ്രമം കേന്ദ്ര സർക്കാരുകൾ നടത്തിയതായി അറിവില്ല. എന്നാൽ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് POK തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. അതായത് POK ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും കശ്മീരിനെ തിരിച്ചു കൊണ്ടുവരാൻ ജീവൻ പോലും ബലിയർപ്പിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ട്. അതിന് മുന്നോടിയായി പാകിസ്ഥാൻ അനധികൃതമായി കശ്മീരിൻ്റെ ഭാഗം കൈയടക്കി വച്ചിരിക്കുകയാണെന്നും അവിടെ നിന്ന് പാകിസ്ഥാൻ ഒഴിഞ്ഞു പോകണമെന്നും വരെ നരേന്ദ്രമോദി സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളാണ് എന്ന് അന്ന് തന്നെ വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ജനസാമാന്യത്തിന് നരേന്ദ്രമോദി സർക്കാരിൽ വിശ്വാസം വന്നത് അതിർത്തി കടന്നു നടത്തിയ 2 സർജിക്കൽ സ്ട്രൈക്കുകളാണ്. ഇന്ത്യയ്ക്ക് നേരെ അല്ലെങ്കിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരപ്രവർത്തനം പ്രോക്സി വാർ എന്ന തലത്തിലേക്ക് പാകിസ്ഥാൻ ഉയർത്തുകയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഭീകരരെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധം അതിന് ചുട്ട മറുപടി കൊടുക്കാനായത് 2014 ശേഷമാണ്. അതിർത്തിക്കപ്പുറത്ത് എന്തെങ്കിലും സാഹസം കാണിച്ചാൽ ഇന്ത്യ അതിർത്തി കടന്നും ആക്രമിക്കും എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ടത് 2 സർജിക്കൽ സ്ട്രൈക്കുകൾക്ക് ശേഷമാണ്. അതിനുശേഷം പാക് അതിർത്തിയിൽ സമാധാനം കാത്തുസൂക്ഷിക്കാനും നുഴഞ്ഞുകയറ്റം അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ വലിയ കുറവ് വരുത്താനുമൊക്കെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരുന്നു. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് 370 വകുപ്പ് റദ്ദാക്കിക്കൊണ്ട് കശ്മീരിൽ സാധാരണ ജീവിതം പുനഃസ്ഥാപിക്കാനും സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിലാണ് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ ഇന്ത്യ തിരിച്ചെടുക്കുമോ എന്ന ആശങ്ക പാകിസ്ഥാനും തുടങ്ങിയത്. സൈനിക നടപടിയിലൂടെയാണ് എങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചെടുക്കാൻ സൈന്യം തയ്യാറാണ് എന്ന് സേനയുടെ മേലുദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും പല ഘട്ടങ്ങളിലായി പ്രസ്താവിച്ചതാണ്. അവർ സർക്കാരിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. പല രീതിയിൽ ഈ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിനെ ഇന്ത്യ തിരിച്ചെടുക്കുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകഴിഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്നൊരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കശ്മീരിൽ എങ്ങനെയാണോ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്, തീവ്രവാദത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ഒരു സംസ്ഥാനത്തെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ഇക്കാലയളവിൽ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ പ്രകൃതി രമണീയമായ ജമ്മുകശ്മീർ എന്ന സംസ്ഥാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ്. അവിടെ നിന്നും പലായനം ചെയ്ത ജനവിഭാഗമായ കശ്മീരി പണ്ഡിറ്റുകളടക്കം കശ്മീരിൽ ഇപ്പോൾ തിരികെ വന്നു കഴിഞ്ഞു. 3 പതിറ്റാണ്ടുകളായി അവിടെ പ്രവർത്തനരഹിതമായിരുന്ന സിനിമാ തിയേറ്ററുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അന്യമതസ്ഥരുടെ ഉത്സവ ആഘോഷ പരിപാടികളെല്ലാം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. നേരത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ കൈയടക്കി വച്ചിരുന്ന ആ സംസ്ഥാനം ഇന്ന് പൂർണ്ണമായും ഭാരതത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. ജമ്മുകാശ്മീരിൽ ഇപ്പോഴുള്ള ശാന്തിയും സമാധാനവും വികസനവുമെല്ലാം മറുഭാഗത്തെ കശ്മീർ അതായത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീരിലെ ജനങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ വികസനത്തിൻ്റെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ അഥവാ POKയിലെ ജനങ്ങൾ ഇന്ത്യയുമായി ചേരാൻ ആഗ്രഹിക്കുന്നു എന്നും രാജ്നാഥ് സിംഗ് വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ ഉടൻ നടത്തുമോ എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിൽ നിന്നും ഉയരുന്ന ചോദ്യം. ഒരുപക്ഷെ 3 നരേന്ദ്രമോദി സർക്കാർ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ കൂടി ഇന്ത്യക്കൊപ്പം ചേർക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിയേക്കുമെന്ന് തന്നെയാണ് ഈ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.